കനത്ത മഴയെ തുടർന്ന് നദിയിൽ ജലനിരപ്പ് ഉയർന്നതിൻ്റെ ഫലമായി പ്രളയഭീഷണി നേരിടുന്ന ഡൽഹിയിലെ പ്രദേശങ്ങളിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു നദിയിൽ ജലനിരപ്പ് അപകട സൂചിക കടന്ന് ഇരുന്നൂറ്റിയേഴ് ദശാംശം അഞ്ച് അഞ്ച് മീറ്ററായി ഉയർന്നതിനു പിന്നാലെയാണ് ഡൽഹി സർക്കാർ പ്രളയഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചത് നാല്പത്തിനാല് വർഷത്തിനു ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും കൂടിയ ജലനിരപ്പാണിത് ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് യമുന നദിയിൽ ജലനിരപ്പ് ഇരുന്നൂറ്റിയേഴ് മീറ്റർ കടന്നത് അന്ന് ഇരുന്നൂറ്റിയേഴ് ദശാംശം നാല് ഒൻപത് മീറ്റർ ആയിരുന്നു ജലനിരപ്പ് അപകട നില കടന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിച്ചു നദിയിലെ ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു സുരക്ഷയുടെ ഭാഗമായാണ് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് അർദ്ധരാത്രിയോടെ ജലനിരപ്പ് ഉയർന്ന് ഇരുന്നൂറ്റിയേഴ് ദശാംശം ഏഴ് രണ്ടോ മീറ്ററെങ്കിലും കടന്നേക്കുമെന്ന് ഡൽഹി ജലസേചന പ്രളയനിവാരണ വകുപ്പ് നിലനിൽക്കുന്നതിനാൽ മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞതായും യമുന തീരത്ത് നിന്ന് പരമാവധി ആളുകളെ ഇതിനകം മാറ്റി പാർപ്പിച്ചതായും ഡൽഹി പൊതുമരാമത്ത് മന്ത്രി അറിയിച്ചു പ്രളയഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലുള്ളവരെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രമീകരിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും സാമൂഹിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റും പ്രളയസാധ്യതാ പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പതിനാറ് കൺട്രോൾ റൂമുകൾ ഡൽഹി സർക്കാർ തുറന്നു ഹരിയാനയിലെ ഹദ്നിക്കുണ്ട് അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കരുതെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു രാജ്യ തലസ്ഥാനത്ത് പ്രളയമുണ്ടാകുന്നത് ലോകത്തിന് നല്ല സന്ദേശമായിരിക്കില്ല നൽകുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായേക്ക് അയച്ച കത്തിൽ കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി അതേസമയം രണ്ടു ദിവസമായി ഡൽഹിയിൽ മഴ പെയ്യുന്നില്ലെങ്കിലും യമുനയിലെ ജലനിരപ്പ് ഉയരുകയാണ് ഹദ്നിക്കുണ്ട് ബാരേജിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നത് കൊണ്ടാണ് ജലനിരപ്പ് കുറയാത്തത് അതിനാൽ കേന്ദ്രം അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടണം കേജ്രിവാൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം